തടവ BJSM സ്കൂൾ സ്ഥാപകനായ മടത്തിൽ വാസുദേവൻ പിള്ള അനുസ്മരണം നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പുഷ്പാർച്ചനയും നടന്നു. അദ്ദേഹം ആ UP സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഹൈസ്കൂൾ ആയി ഹയർ സെക്കൻഡറി ആയി HSC ആയി ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും നല്ലൊരു പ്രസ്ഥാനമാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. തഴവ BJSM സ്കൂൾ സ്ഥാപകനായിരുന്ന മടത്തിൽ വാസുദേവൻ പിള്ള അനുസ്മരണം സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജരും വാസുദേവൻ പിള്ളയുടെ ഭാര്യയുമായ എൽ ചന്ദ്രമണി ദീപം തെളിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ സെക്രട്ടറി എസ് സദാശിവൻ, വൈസ് പ്രസിഡന്റ് അനിൽ പുളിത്തിട്ട, സെക്രട്ടറി ബാവിസ് വിജയൻ, ഡോക്ടർ അമീൻ, അസീസ് കുട്ടി, ഇലിയാസ് കുഞ്ഞ്, സൂസമ്മ, മീനാകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു. അപ്പൊ ഈ നാട്ടിലെ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ജോലി കിട്ടിയതിന്റെ പ്രധാന കാരണം മടത്തിൽ സ്കൂൾ തന്നെയാണ്. യാതൊരു സംശയമില്ല, അതിൽ ആരും മറന്നിട്ട് കാര്യമില്ല. പലരുടെയും ജീവിത മാർഗമായിട്ട് മാറിയതും ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാസുദേവൻ സാർ അന്നത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നെങ്കിൽ ജോലി കിട്ടുകയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെയാണ്. എല്ലാ കുട്ടികളെയും പ്രത്യേകം അദ്ദേഹം വാച്ച് ചെയ്യുമായിരുന്നു. ഓരോ കുട്ടികളെയും വാച്ച് ചെയ്തിട്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, ചിലർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അവർ വീട്ടുകാരെ വിളിച്ചിട്ട് പറയുമായിരുന്നു കുട്ടിയെ വിടണം, സ്കൂളിൽ വിടണം എന്ന് പറയുമായിരുന്നു. അക്കാലത്ത് പലർക്കും വിദ്യ അഭ്യസിക്കുന്നതിലുപരിയായിട്ട് സ്വന്തം ജീവിത മാർഗം ആയിരുന്നു, ആഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു വിദ്യാഭ്യാസർക്ക് മുൻപിൽ. അതുകൊണ്ട് തന്നെ ആളുകൾ പഠിക്കുന്നതിന് വലിയ താല്പര്യം കാണിക്കൂല. അപ്പം പ്രൊമോട്ട് ചെയ്യാനൊരാൾ അധ്യാപകൻ ശരിക്കു പറഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ രക്ഷിതാവായിരുന്നു. പ്രൈമറി സ്കൂൾ 5 വർഷവും 3 വർഷം മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസവും അതിനുശേഷം 3 സ്കൂൾ ഹൈസ്കൂൾ, ഹൈസ്കൂൾ വിദ്യാഭ്യാസവും, അങ്ങനെ 11 വർഷത്തെ ക്ലാസ്സുകളാണ് അന്നുണ്ടായിരുന്നത്. ഞാൻ അവിടെ ചേരുമ്പോൾ ചേർന്ന വർഷം തന്നെ അദ്ദേഹം എന്നെ വളരെ വാത്സല്യത്തോടുകൂടി വിളിക്കുകയും അദ്ദേഹം ആ സ്കൂളിലെ ആദ്യത്തെ സാഹിത്യ സമാജം സെക്രട്ടറിയായി എന്നെ നിയോഗിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ന്യൂസ് ബ്യൂറോ തഴവ.